അപ്പോൾ ക്ലാസ് ഫോറിലെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു കിടിലം വീഡിയോ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് ഇ വി ഫസ്റ്റ് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ് ഫീൽസ് ആൻഡ് ഫോറസ്റ്റ് വയലും വനവും എന്ന് പറയുന്ന നല്ല അടിപൊളി ചാപ്റ്ററാണ് നല്ല ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സീ ഒരു ചാപ്റ്ററിലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് എൻ്റെ മക്കൾക്ക് ഈ ഒരു വീഡിയോയിൽ മിസ്സ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം കണ്ടു കഴിഞ്ഞാലാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് പഠിക്കാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ചാപ്റ്ററിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അനുകൂല പറയുന്നത് നിങ്ങൾ ായിട്ടായിരിക്കും കേൾക്കുന്നത് അല്ലേ ഈ ഒരു വേർഡ് ആദ്യായിട്ടായിരിക്കും കേൾക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ എന്താണ് അനുകൂലനം നോക്കാം അപ്പൊ ആദ്യം നോക്കിക്കേ ഇത് ഇവിടെ വെള്ളത്തിൽ കുറേ രണ്ട് ഫിഷസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി നടക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ഫിഷസിന്റെ ഇതുപോലെയല്ല അതിൻ്റെ ഷേപ്പ് എന്ന് വിചാരിക്കാം ഇപ്പൊ ഈ ഒരു ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ ആണ് അല്ലെ ഒരു തോണിയുടെ ആകൃതിയാണ് നമ്മുടെ ഫിഷസിനുള്ളത് അപ്പോൾ ഈ ഒരു ഷേപ്പിലല്ലാതെ വേറെ ഏതെങ്കിലും ഷേപ്പിലായി കഴിഞ്ഞാൽ ഇവർക്ക് ഇതുപോലെ സുഖമായിട്ട് നീന്താൻ പറ്റുമോ നീന്താൻ പറ്റുമോ നോക്കിക്കാൽ നമ്മുടെ ഈ ഒരു ഫിഷസിന് വെള്ളത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും ജീവിക്കാൻ പറ്റുമോ ഇപ്പോൾ വെള്ളത്തിലല്ലാതെ വേറെ നമ്മൾ കരയിലോ അല്ലെങ്കിൽ ഒരു മരത്തിന്റെ കൊമ്പിലോ അല്ലെങ്കിൽ ഒരു മലയുടെ മുകളിലൊക്കെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ജീവിക്കാൻ പറ്റുമോ ഇല്ല ഇവർക്ക് ജീവിക്കണമെങ്കിൽ വെള്ളം വേണം അപ്പോൾ ഈ ഒരു വെള്ളത്തിന് അനുകൂലനമായിട്ടാണ് അവരുടെ ബോഡി ഉള്ളത് അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ നോക്കിക്കേ നമ്മുടെ താറാവ് നമ്മുടെ ഡെക്ക് ഡെക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡെക്കിൻ്റെ കാല് നോക്കിക്കേ കാല് ഇതുപോലെ തന്നെ വെബ്ഡ് ആയിട്ടുള്ള ഒരു ഫീറ്റാണോ അല്ലേ അപ്പോൾ കാല് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ കുറേ ആ ഇങ്ങനെ വെബ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് സെ ഒരു വെബ്ഡ് ആയിട്ടുള്ള ഫീറ്റ് വെറുതെ ഒരു ഭംഗിക്ക് കൊടുത്തതായിരിക്കും നമ്മുടെ താറാവിന് ആണോ അല്ല അവർ വെള്ളത്തിൽ നീന്തുന്നുണ്ട് അല്ലേ അപ്പൊ വെള്ളത്തിൽ നീന്തുന്ന സമയത്ത് അവർക്ക് വെള്ളത്തിൽ ഇങ്ങനെ നീന്താൻ വേണ്ടിയിട്ട് തുഴ പോലുള്ള കാലുകൾ അവർക്ക് ഉണ്ടായിരിക്കും അതുകൂടാതെ തന്നെ അവരുടെ ചുണ്ട് നോക്കിക്കേ ആ അവരുടെ ചുണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കൂർത്ത ചുണ്ടാണ് ഇത് വെച്ച് അവർക്ക് എന്ത് ചെയ്യാം മീനിനെയൊക്കെ ആയിട്ട് പിടിക്കാനും പറ്റും ഇനി വേറൊരു എക്സാമ്പിൾ നമ്മുടെ മരംകുത്തി അല്ലെ നമ്മുടെ വുഡ് വുഡ്പെക്കറാണ് അപ്പൊ ഈ വുഡ് പെക്കറ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ചുണ്ട് നല്ല കൂർത്ത ചുണ്ടായിരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കൂർത്ത ചുണ്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചുണ്ട് കൊടുത്താൽ മതിയല്ലേ എന്തിനങ്ങനെ കൂർത്ത ചുണ്ട് കൊടുത്തിട്ടുള്ളത് ആ ഇവർക്ക് കൂടുണ്ടാക്കുന്നത് ഒരു മരത്തിൻ്റെ പൊത്തിലാണ് അപ്പം ഈ മരം ഇങ്ങനെ കുത്തി 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 ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ ഒരു ഇതുണ്ടാക്കാൻ വേണ്ടി കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ചുണ്ട് ഇങ്ങനെ കൂർത്തിരിക്കുന്ന ചുണ്ട് നമ്മുടെ വുഡ് പേക്കർ അല്ലെങ്കിൽ മരം മരംകുത്തിക്കുള്ളത് ഇനി അതുപോലെ തന്നെ നമ്മുടെ പോളാർ ബിയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അതായത് തണുപ്പുള്ള സ്ഥലത്ത് കാണുന്ന കരടികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പുറന്തോല് നല്ല കട്ടിയുള്ള പുറന്തോലായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കാം ഓക്കെ അപ്പം മിസ് ഇതൊക്കെ പറയാനുള്ള കാരണം ഇതെല്ലാം നമ്മുടെ അനുകൂല അനുകൂലനം എന്ന് പറയുന്ന ഈ ഒരു ടേമിന് എക്സാമ്പിൾസ് ആണ് അനുകൂലനം അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ എക്സാമ്പിൾ ആണ് അപ്പം ആദ്യം മിസ് പറഞ്ഞു ഫിഷസ് അല്ലേ നമ്മുടെ മീൻ നോക്കിക്കഴിഞ്ഞാൽ മീനിന്റെ ആകൃതി എങ്ങനെയാ ഇങ്ങനെയാ അല്ലേ ഇങ്ങനെയാണ് നമ്മുടെ ഫിഷസ് ഉണ്ടായിരിക്കുക അല്ലെ ഇതുപോലുള്ള ഒരു ആകൃതിയിലാണ് ഉള്ളത് ആകൃതിയിലാണുള്ളത് ഇതുപോലുള്ളൊരാകൃതി ഉള്ളത് കൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് സ്വിം ചെയ്യാൻ പറ്റുന്നു സ്വിം എന്ന് പറഞ്ഞാൽ നീന്താൻ നീന്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഈ ഒരു ഷേപ്പ് ഇനി വേറെ ഷേപ്പിലായി കഴിഞ്ഞാൽ ഇവർക്ക് ഇതുപോലെ നീന്താൻ പറ്റുമോ ഇല്ല അവർക്ക് വെള്ളത്തിൽ നീന്താൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് അവരുടെ ബോഡി നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് കാരണം വെള്ളത്തിലല്ലാതെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നമ്മുടെ ഫിഷന് ജീവിക്കാൻ പറ്റുമോ ഇല്ല വെള്ളം വേണം അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇനി രണ്ടാമതാണ് നമ്മുടെ താറാവ് അപ്പൊ താറാവിന്റെ കാല് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ടെക്കിൻ്റെ കാല് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും അല്ലേ എന്നിട്ട് ഇതിന്റെ ഇടയില് ഇതുപോലെ ഇതിങ്ങനെ പരസ്പരം ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഓക്കെ ഇതാണ് വെബ്ഡ് ഫീറ്റ് എന്ന് പറയുന്നത് വെബ്ഡ് ഫീറ്റ് ഫീച്ച് തുഴപോലുള്ള കാലാണ് ഉണ്ടായിരിക്കുക അല്ലേ തുഴ പോലെ ഉള്ളൊരു കാലാണ് ആർക്കുണ്ടായിരിക്കുക നമ്മുടെ താറാവിന് അതെന്തിനു വേണ്ടിയിട്ടാണ് താറാവ് വെള്ളത്തിൽ ഇങ്ങനെ ബാക്ക് 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 എന്ന് പറഞ്ഞ് നീന്തുന്നുണ്ട് അപ്പം ഇങ്ങനെ നീന്താൻ വേണ്ടി സഹായിക്കാനാണ് അവരുടെ കാലതേ ഇതുപോലെ ഉണ്ടായിരിക്കുന്നത് ഇനി വേറെ ആണ് നമ്മുടെ വുഡ് പെക്കർ അപ്പോൾ വുഡ്പെക്കർ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഹാർഡായിട്ടുള്ള ബീക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക ബീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുണ്ട് അല്ലെ നല്ല ഹാർഡ് ആയിട്ടുള്ള ബീക്ക് എന്തിനു വേണ്ടിയിട്ടാണ് മരത്തിൽ കുഴി ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള അല്ലെ ഓട്ട ഉണ്ടാക്കിയിട്ടാണ് ഇവർ ഇതിനുള്ളിലാണ് ജീവിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവർക്ക് ഹാർഡ് ആയിട്ടുള്ള എന്തായിരിക്കും ഉണ്ടായിരിക്കുക ബീക്ക് പ്രസന്റ് ആണ് അപ്പൊ ഇതൊക്കെ എന്തിനു എക്സാമ്പിൾസ് ആണ് നമ്മുടെ അനുകൂലത്തിന് എക്സാമ്പിൾസ് ആണ് അപ്പൊ ഫിഷിന്റെ ബോഡി നോക്കി ഒരു ബോർഡ് ആണ് അല്ലെ ബോട്ട് ഷേപ്ഡ് ആണ് നമ്മുടെ തോണിയുടെ ആകൃതി പോലെയാണുള്ളത് തോണി നോക്കി ഇങ്ങനെയാണ് നമ്മുടെ തോണി ഉണ്ടായിരിക്കുക അല്ലെ ഇതാണ് നമ്മുടെ തോണി എന്ന് പറയുന്നത് അപ്പൊ തോണിയുടെ ആകൃതി പോലെ ഈ ഒരു ഫിഷിന്റെ ആകൃതി കണ്ടിട്ടാണ് തോണിയുടെ ആകൃതി വെച്ചിട്ടുള്ളത് എന്തിനാണ് വെള്ളത്തിൽ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ഒരു ഫിഷിന് അനുകൂലിക്കുന്നത് ഈ ഒരു ഫിഷിന്റെ ഷെയ്പ്പാണ് ബോഡിയുടെ ഷേപ്പ് അല്ലെങ്കിൽ ആകൃതിയാണ് ആ വെള്ളത്തിൽ ജീവിക്കാൻ വേണ്ടി സഹായിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ താറാവ് താറാവിനെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ കാല് നോക്കിക്കേ കാല് വെബ്ഡ് ഫീറ്റ് ആണ് അല്ലെ തുഴ പോലുള്ള കാലുള്ളത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും വെള്ളത്തിൽ നീന്താൻ വേണ്ടി പറ്റുന്നു പിന്നെ നമ്മുടെ മരംകുത്തിയുടെ ചുണ്ട് നല്ല ഹാർഡായിട്ടുള്ള ബീക്കായിരിക്കും അതുപോലെ കൂർത്ത ചുണ്ടായിരിക്കും അതെന്തിനു വേണ്ടിയിട്ടാണ് ആ അവർക്ക് കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ മരത്തിൽ കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മുടെ പോളാർ ബിയേഴ്സ് നോക്കി ഴിഞ്ഞാൽ ലഹിമ കരടികൾ എന്ന് പറയും അപ്പോൾ ഇവരുടെ പുറന്തോലും നോക്കി നോക്കി പുറന്തോലും നോക്കി കഴിഞ്ഞാൽ നല്ല ഹാഡായിട്ടുള്ള നമ്മുടെ കമ്പി പോലെയാണ് കമ്പിളി അപ്പം നമ്മൾ എപ്പോഴാ പുതയ്ക്കുക ഈ ഒരു സമയത്തൊക്കെ അല്ല നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ കമ്പിളി കമ്പിപ്പതപ്പൊക്കെ പുതച്ച് കിടക്കും കാരണം നമുക്ക് ആ ഒരു തണുപ്പ് അറിയാതിരിക്കാൻ അപ്പോൾ അവിടെ അത്രയും തണുപ്പിൽ ഹിമക്കരടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളാർ ബിയേഴ്സാണ് അല്ലേ അവർ അത്രയും തണുപ്പിലാണ് ജീവിക്കുന്നത് അപ്പം ആ ഒരു തണുപ്പിൽ നിന്ന് അതിജീവിക്കാൻ വേണ്ടി ആ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവരുടെ ബോഡിയിൽ ഇതുപോലെ നല്ല വെള്ള കമ്പിളിപ്പതപ്പ് പോലെ രോമങ്ങളുള്ളത് ഓക്കെ അപ്പോൾ ഈ പോളാർ ബി എസിനെ ജീവിക്കണമെങ്കിൽ തന്നെ പോകണം അല്ലെ അവിടെയാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ ആ ഒരു ജീവിത സാഹചര്യങ്ങളുമായിട്ട് അവരുടെ ബോഡി അതുപോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലപ്പോൾ ഇനി കുറേ ജീവികളിങ്ങനെ മാളം ഉണ്ടാക്കി ജീവിക്കുന്ന ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ മാളം ഉണ്ടാക്കുന്ന ജീവികൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കൈയും കാലമൊക്കെ നല്ല ഹാർഡായിരിക്കും അവർക്കിങ്ങനെ മാന്തി 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 കുഴികളിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോ ജീവികളും ജീവിക്കുന്ന അവരുടെ ചുറ്റുപാടിനനുസരിച്ച് അവരുടെ ജീവികളിൽ അവരുടെ ബോഡിയിലും അതുപോലെ തന്നെ കുറേ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും സോ ആൻ ഓർഗാനിസം ഹാസ് സർട്ടൻ പെക്യുലാരിറ്റീസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ടു ലീവ് ഇൻ ഇറ്റ്സ് ഡെല്ലിംഗ് പ്ലേസ് അതായത് ട്വെല്ലിംഗ് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസസ്ഥലം അവർ ജീവിക്കുന്ന ചുറ്റുപാടിനനുസരിച്ച് അവരുടെ ബോഡിയിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും ഫിഷ്സിൻ്റെ ബോഡി ബോട്ട് ഷേപ്ഡ് ആവാൻ കാരണം എന്താണ് അവർ വെള്ളത്തിലുള്ളത് അപ്പോൾ വെള്ളത്തിൽ അവർക്ക് നീന്തണം നീന്താൻ വേണ്ടിയിട്ടാണ് അവരുടെ ബോഡി അതുപോലെയുള്ളത് അതുപോലെ നമ്മുടെ വുഡ് പെക്കറും ഡെക്കും പോളാർ ബിയേഴ്സും ബാക്കി എല്ലാ ജീവികളും നോക്കിക്കഴിഞ്ഞാലും അവരിലെല്ലാം ആ ഒരു ചുറ്റുപാട് അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന ആ ഒരു വാസസ്ഥലവുമായിട്ട് മാച്ച് ആവാൻ വേണ്ടി ചില പെക്യുലാരിറ്റീസ് ഉണ്ടായിരിക്കും സോ ഒരു ജീവിക്ക് അതിൻ്റെ അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അനുകൂലനം എന്ന് പറയുന്നത് അപ്പം അനുകൂലനം എന്താ മനസ്സിലായോ ഒരു ജീവിക്ക് അതിൻ്റെ ചുറ്റുപാടു ചുറ്റുപാടിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ബോഡിയിൽ ചില സവിശേഷതകൾ ഉണ്ടായിരിക്കും അപ്പോൾ കുറേ സവിശേഷത കുറേ പെക്യുലാരിറ്റീസ് നമ്മൾ പഠിച്ചു അല്ലേ തോണി പോലുള്ള ഷേപ്പ് നമ്മുടെ ഫിഷിനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡെക്കിൻ്റെ കാല് നോക്കി കഴിഞ്ഞാൽ വെബ്ബായിട്ടുള്ള ഫീറ്റ് ഉണ്ടായിരിക്കും വുഡ് പേക്കറിൻ്റെ ചുണ്ട് നോക്കി നല്ല കൂർത്ത ചുണ്ടുകളാണുള്ളത് അതുപോലെ പോളാർ ബിയേഴ്സിന്റെ തൊലി നോക്കിക്കഴിഞ്ഞാൽ നല്ല കമ്പിളി പതപ്പ് പോലെയുള്ള രോമങ്ങളാണ് നമ്മുടെ പോളാർ ബിയേഴ്സിനുള്ളത് ഇനി അതുപോലെ ഡെല്ലിങ് ആനിമൽസ് അല്ലേ അതായത് ഇങ്ങനെ ബറോസ് ഒക്കെ ഉണ്ടാക്കുന്ന മാളങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ജീവികൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കൈകളിലൊക്കെ നല്ല എന്തുണ്ടായിരിക്കും ബലം ഉണ്ടായിരിക്കും അപ്പൊ അത് വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് മാന്തി 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 മാളങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഓരോ ജീവികൾക്കും അതിന്റെ ചുറ്റുപാടിൽ ജീവിക്കാൻ വേണ്ടി ചില സവിശേഷതകളുണ്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അനുകൂലനം എന്ന് പറയുന്നത് അപ്പോൾ ഇതേപോലെ മക്കളും കുറേ ഒക്കെ ഇപ്പോൾ മനസ്സിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും ഇല്ലേ ഈ ജീവിക്ക് ഇത് ഇതുള്ളത് കൊണ്ടാണോ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ജീവിക്കാൻ പറ്റുന്നത് എന്നുള്ള കുറേ തിങ്കന് മക്കൾക്ക് വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യാം അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യണം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള ആണ് അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട് വളരെ രസകരത്തോട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക എല്ലാവർക്കും മനസ്സിലായെന്ന് മിസ് എക്സ്പെക്ട് ചെയ്യുകയാണ് താങ്ക് സോ മച്ച്